ഹായ് സ്വീറ്റീസ്, വെൽക്കം ബാക്ക് ടു മൈ ചീസ് വ്ളോഗ്. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് പോകുന്ന കേച്ചേരിക്കാണ്. കേച്ചേരിയിലെ പെരുവന്മല ശിവ ടെമ്പിൾ ഉണ്ടല്ലോ, അത് ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും. ആ ടെമ്പിൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എല്ലാവരും പോയി കാണുന്ന ഒരു ടെമ്പിളാണത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തുന്നതിനേക്കാളും മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതേപോലെ തൊട്ടിട്ടുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമാണ് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മളിവിടെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അമ്പലത്തിലേക്കുള്ള വഴിയൊന്നും കാണിച്ചിട്ടില്ല. അവിടെ നമ്മൾ മാപ്പ് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ വരാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ നടക്കാനുണ്ട്. ട്രക്കിംഗ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലേസാണ്. കുറച്ച് ബുദ്ധിമുട്ട് കയറുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ എന്താ പറയുക, കയറാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് എന്താ പറയുക, ടയേർഡ് ആവും, അങ്ങനെ ഒന്നുമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് കയറി പോവാം. അപ്പോൾ ഇതാ നമ്മൾ അമ്പലത്തേക്ക് പോണ വഴി ഒരു എന്താ പറയുക, ബെല്ലിങ്ങനെ ഒരു കയറുമ്പോൾ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അടിച്ചിട്ടാണ് എല്ലാവരും അമ്പലത്തിലേക്ക് കയറുക തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും കണ്ട സ്ഥിതിക്ക് ഞങ്ങളെല്ലാവരും അത് പോയി അടിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് കയറിയത്. അപ്പോൾ ഇതാണ് ടോപ്പിൽ വ്യൂ. അടിപൊളി വ്യൂ ആണ്, നല്ല രസമാണ് കാണാൻ. അല്ലാതെ എന്താ പറയുക, ഭയങ്കര കുഞ്ഞു കുഞ്ഞേതായിട്ടാണ് കാണുക. ഇവിടെ നിന്ന് കണ്ടു ആ കാണുന്ന വിദ്യാ കോളേജാണ്. അപ്പോൾ അതുവരെ ഭയങ്കര കുഞ്ഞതായിട്ടാണ് കാണുന്നത്. അപ്പോൾ സൂം ചെയ്യുമ്പോഴാണ് ഇത്രയും കാണുന്നത്. ബാക്കി ഇതേപോലെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് മുകളിൽ കയറുന്ന കാണാം. ഒക്കെ ഭയങ്കര ചെറുതായിട്ട്. പിന്നെ നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് ഇതാണ്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര പീസ്ഫുള്ളും സൈലൻ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ് അവിടെ. അമ്പലം കാണാൻ പ്രത്യേകിച്ച് എന്താ പറയുക, വലിയ അമ്പലം ഒന്നുമല്ല. എന്നാലും ഉള്ളത് നല്ലൊരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇവിടെ ഫുൾ സാധാരണ ഫുൾ പച്ചപ്പായിരിക്കും. ഇപ്പോൾ ആ ഒരു സീസൺ അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത്. ഇപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്താ പറയുക, അധികം ഏരിയൊന്നുമില്ല. നമ്മുടെ ബാക്കിയുള്ള ഗുരുവായൂർ ടെമ്പിളോ അതല്ലെങ്കിൽ മമ്മിയൂർ അമ്പലത്തിൻ്റെ അത്രയൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ചെറിയൊരു ഏരിയ. പക്ഷേ ഉള്ള ഏരിയ എന്താ പറയുക, ഒരു പ്രത്യേക തര രീതിയിലാണത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്ന ഒരു കിണറാണ്. കിണർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ കിണറിനെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ ഭൂതക്കിണറെന്നോ അങ്ങനെ എന്തോ ആണ് ആ കിണറിനെ വിളിക്കണം. ഭൂതങ്ങൾ ഉണ്ടാക്കിയ കിണറെന്നാണ് പറയുകയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ തീരെ വെള്ളം വറ്റില്ല. പിന്നെ സമ്മർ ടൈമിൽ അതിൽ വെള്ളം കൂടും. സാധാരണ എല്ലാ കിണറിലും സമ്മർ ടൈം ആകുമ്പോൾ വെള്ളം കുറയല്ല ചെയ്യും. പക്ഷേ ഈ കിണറിൽ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അങ്ങനെ ഭൂതങ്ങൾ പണ്ട് കുത്തിയിട്ടുള്ള കിണറാന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ആൾ നമുക്ക് പറഞ്ഞു തന്നേ. അപ്പോൾ ആദ്യമായിട്ടാണ് അത് കേൾക്കണത്. പിന്നെ നമുക്ക് അവിടെ നിന്ന് പ്രസാദം കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ വഴിപാടും അതൊക്കെ ചെയ്തപ്പോൾ പിന്നെന്താ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. പിന്നെ അവിടെ കുറച്ച് ഏരിയയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. കണ്ട പുല്ലൊക്കെ ആകെ ഉണങ്ങി നിൽക്കുന്ന ഒരു സീസണാണ്. അന്നേരം നല്ല പച്ചപ്പുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഉണങ്ങിനും കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് താഴത്തോട്ടുള്ള വ്യൂ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നടന്നു. എന്നിട്ട് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അമ്പലത്തിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസാണ്. ഞങ്ങൾ പോയപ്പോൾ കുറച്ച് കപ്പിൾസ് രണ്ട് മൂന്ന് കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു. പ്രീ വെഡിങ്ങോ പോസ്റ്റ് വെഡിങ് ഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് പേര് വരുന്നൊരു പ്ലേസാണ്. പിന്നെ അധികം ക്രൗഡഡ് അല്ല. ഞങ്ങൾ പോയപ്പോൾ ആകെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അധികം ക്രൗഡഡ് അല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് പോയി വരാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. പിന്നെ എന്താ പറയുക, എന്താ അധികം ദൂരമൊന്നുമില്ലല്ലോ ഈ അമ്പലത്തിലോട്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പ്രത്യേക ഒരു വൈബാണ്, നല്ല രസമാണ്. അവിടെ ഈവനിങ് ഒക്കെ പോയിരിക്കണം, നല്ല രസമുണ്ടാവും. ഞങ്ങൾ രാവിലെ ആണ് പോയത്. ഈവനിങ് പോവുകയാണെങ്കിൽ നല്ല രസമുണ്ടാവും അവിടെ പോയിട്ടിരിക്കാനും കാര്യങ്ങളൊക്കെ. കുറേ മരങ്ങളും പിന്നെ താഴത്തോട്ട് ഇറങ്ങി പോകാനൊക്കെ ആയിട്ട് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെയൊന്നും പോയില്ല. ജസ്റ്റ് അവിടെ ആ ഒരു ഏരിയയിൽ നടന്നിട്ട് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. കാരണം രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പെട്ടെന്ന് അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം നടന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചുപോയി. നമ്മൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.